തമിഴ്നാട് ലോവർ ക്യാമ്പിന് സമീപത്ത് നിന്ന് അരിക്കൊമ്പൻ നീങ്ങിയെന്നാണ് ഏറ്റവും പുതിയ വിവരം. കമ്പം ഭാഗത്തേക്ക് നീങ്ങിയതായി തമിഴ്നാട് വനം വകുപ്പ് അറിയിച്ചു. സന്തോഷം, പറയൂ, എവിടെയാണ് അരിക്കൊമ്പൻ? പി ജി, എന്തായാലും ഇപ്പോൾ കമ്പം ഭാഗത്തേക്ക് അരിക്കൊമ്പൻ നീങ്ങിയിട്ടുണ്ട് എന്നാണ് തമിഴ്നാട് വനം വകുപ്പിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഇതനുസരിച്ച് തമിഴ്നാടിന്റെ വനം വകുപ്പിന്റെ ഉദ്യോഗസ്ഥരുടെ സംഘം ആ ഭാഗത്തേക്ക് നീങ്ങിയിട്ടുണ്ട്. ഏത് ഭാഗത്താണെന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി VHF ആന്റിന ഉപയോഗിച്ചുള്ള തെരച്ചിൽ നടത്താനായിട്ടാണ് ഈ സംഘം അങ്ങോട്ട് പോയിരിക്കുന്നത്. ഇപ്പം എനിക്ക് പുറകിൽ കാണുന്ന ഈ ദൃശ്യങ്ങൾ, ഈ കാണുന്ന മല എന്ന് പറയുന്നത് തമിഴ്നാട് അതിർത്തിയിൽ വരുന്ന മലയാണ്. ഈ മലയ്ക്ക് അപ്പുറത്തായിരുന്നു ഇന്നലെ അരിക്കൊമ്പൻ ഉണ്ടായിരുന്നത്. ഉച്ചയോടുകൂടി ഈ മലയിൽ താഴേക്കെത്തി ഇവിടെയുള്ള ദേശീയപാത മുറിച്ച് കടന്നാണ് ഈ ഇടതുഭാഗത്തേക്ക് വന്ന് ഇവിടെ സ്വകാര്യ വ്യക്തിയുടെ തെങ്ങിൻ തോപ്പുണ്ടായിരുന്നു. ഇതിന് ഏതാണ്ട് ഒരു 3.25 കിലോമീറ്റർ അപ്പുറത്തായിട്ട് ആ തെങ്ങിൻ തോപ്പിലായിരുന്നു രാത്രി അരിക്കൊമ്പനുണ്ടായിരുന്നത്. അതിനുശേഷം പുലർച്ചയോടുകൂടി അവിടെ നിന്നും ഈ ഭാഗത്തേക്ക് നീങ്ങിയിട്ടുണ്ടെന്നാണ് വനം വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന സ്ഥലം എന്ന് പറയുന്നത് ചിന്നക്കനാൽ ഭാഗത്തേക്ക് പോകാൻ കഴിയുന്ന ആ മലനിരകളാണ് കാണുന്നത്. തമിഴ്നാടിന്റെ അതിർത്തിയിലുള്ള മലനിരകളാണത്. ഇതിന് മുകൾ ഭാഗം ഏതാണ്ട് ചെല്ലാർകോവിൽ എന്ന് പറഞ്ഞ സ്ഥലത്തിനൊക്കെ വരുന്ന ഭാഗങ്ങളാണ്. അവിടെ നിന്നും വലത്തേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ കമ്പം ഭാഗത്തേക്കാണ് എത്തുക. കമ്പം ഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്നും കമ്പമിട്ട് വഴി മുകളിലേക്ക് കയറാനുള്ള ആ വനത്തിന്റെ പാത. ഈ അതിർത്തി മേഖല മുഴുവൻ വനമാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നും വേണമെങ്കിൽ അരിക്കൊമ്പനി ചിന്നക്കനാലിലേക്ക് കടന്നു പോകാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. എന്തായാലും വനം വകുപ്പ് ഈ അരിക്കൊമ്പൻ ഏത് ഭാഗത്തുണ്ട് എന്ന് നിരീക്ഷിക്കുന്നതിന് വേണ്ടി VHF ആന്റിന കഴിഞ്ഞ ദിവസം മേഘമലയിൽ അരിക്കൊമ്പനെ കണ്ടതിനെ തുടർന്ന് കേരള വനം വകുപ്പിൽ നിന്നും കൃത്യമായ വിവരങ്ങൾ ലഭിക്കുന്നില്ല എന്ന് പരാതി ഉയർന്നു. ഇതേ തുടർന്ന് തമിഴ്നാട് VHF ആന്റിന വാങ്ങിയിരുന്നു. ഈ VHF ആന്റിന ഉപയോഗിച്ചാണ് ഇന്നലെ അരിക്കൊമ്പന്റെ സ്ഥാനം ഇവിടെ കൃത്യമായി നിർണ്ണയിച്ചത്. അതുകൊണ്ട് തന്നെ ഈ പുതിയ സ്ഥലത്ത് ഏത് ഭാഗത്തേക്കാണ് പോയിരിക്കുന്നതെന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി കമ്പം റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിലുള്ള സംഘം ഈ ഭാഗത്തേക്ക് പോയിട്ടുണ്ട്. ഒപ്പം പോലീസും അതുപോലെ റവന്യൂ വകുപ്പിന്റെ RDO അടക്കമുള്ള ഉദ്യോഗസ്ഥരും ഈ ഭാഗത്തേക്ക് പോയിട്ടുണ്ട്. എന്തായാലും വനം വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ, അതായത് ഡോക്ടർമാരോടൊക്കെ നമ്മൾ സംസാരിച്ചപ്പോൾ പറയുന്നത് ഈ ആന, അതായത് ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ആനയ്ക്ക് സാധാരണ ആനകളിൽ നിന്നും ഇതിന്റെ സ്വഭാവത്തിൽ വളരെ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇത് എന്തായാലും ഈ ആളുകൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് വരാനുള്ള ഒരു സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ കുമ്പളിക്കടുത്തുള്ള ജനവാസ മേഖലയിലേക്കൊക്കെ ഈ അരിക്കൊമ്പൻ എത്താനുള്ള ഒരു സാധ്യത ഉണ്ടായും. അതിനുശേഷം എന്തായാലും വനം വകുപ്പ് പ്രതീക്ഷിക്കാത്ത ഒരു നീക്കമായിരുന്നു അരിക്കൊമ്പന്റെ ഭാഗത്ത് ഇന്നലെ ഉണ്ടായിരുന്നു എന്ന് പറയാം. അതായത് തമിഴ്നാട് ഭാഗത്തേക്ക് മൂവ് ചെയ്യും, ചിന്നക്കനാൽ ഭാഗത്തേക്ക് പോകുന്നതിനുള്ള ആ പാതയിലൂടെ ഇപ്പോൾ കടന്ന് അങ്ങോട്ട് എത്താനുള്ള ഒരു സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല എന്നാണ് വനം വകുപ്പിന്റെ ഉദ്യോഗസ്ഥരും ഇപ്പോൾ പറയുന്നത്. PG.